it. എന്തൊക്കെയാ ഫ്രെഡി വിശേഷം? ആ എന്ത് വിശേഷം ഡോക്ടറെ, എങ്ങനെ അങ്ങ് പോകുന്നു? ഡഗ്ലസിന്റെ പുതിയ പരീക്ഷണങ്ങൾ നന്നായി പോകുന്നുണ്ടോ? നല്ല ഒന്ന് കണ്ടുപിടിച്ചിട്ട് മാസം ആറായി. എന്ത്, ആറ് മാസമോ? അതെന്നെ, പിന്നെ ഞാനാ ഒന്ന് കണ്ടുപിടിച്ചത്. നീ എന്ത് കണ്ടുപിടിക്കാനാ? രണ്ടു മാസമായിട്ട് കാണാതെ പോയ ACയുടെ റിമോട്ട് ഇന്നലെ ഞാനാ കണ്ടുപിടിച്ചത്. അലമാരയുടെ അടിയിൽ കുടുങ്ങി കിടക്കായിരുന്നു. നല്ല തമാശ. ഫ്രെഡി, എനിക്ക് നിന്നെ വളരെ ഇഷ്ടമായി, നല്ല രസികൻ തന്നെ. ഓ താങ്ക് യു സാർ, ഞാനൊരു ചായ ഇട്ടുകൊണ്ട് വരാം. ബോസ് വരാൻ സമയമെടുക്കും. ഞാൻ ചായ കുടിക്കാറില്ല ഫ്രെഡി, ഓൺലി കോഫി. ആണോ? ഞാനും അതെ, സെയിം പിച്ച്. എനിക്ക് കോഫിയാ ഇഷ്ടം. ഒരു രണ്ട് മിനിറ്റ്. ഓക്കെ ഓക്കെ. സൂപ്പർ കോഫി, കടുപ്പവും മധുരവും എല്ലാം പെർഫെക്റ്റ്. ഞാനൊന്ന് ചോദിക്കട്ടെ നിന്നോട്? എന്താണ് ഡോക്ടർ? പോരുന്നോ എന്റെ കൂടെ? ഫ്രെഡി, ഫ്രെഡി, ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ എന്റെ കൂടെ പോരുന്നോ എന്ന്? അത് അത്. ഓ, ഡഗ്ലസ് എന്ത് കരുതും എന്ന് വിചാരിച്ചിട്ടാണോ? അതെ, ഞാനൊരു 10 കൊല്ലായില്ലേ ഇവിടെ. ഓക്കെ, എന്തായാലും നീ ആലോചിക്കുക. നിനക്കെപ്പോഴും അങ്ങോട്ടേക്ക് സ്വാഗതം. ഓക്കെ ഡോക്ടർ, താങ്ക് യു. ഓക്കെ, ദെൻ സീ യു ഫ്രെഡി. സീ യു ഡോക്ടർ. എന്റെ മുന്നിൽ നിന്ന് ചിരിച്ചു നിൽക്കുന്നത്? ഡോക്ടർ ഫെർണാണ്ടോ വന്നിരുന്നു. ഓഹോ, എന്നിട്ട് നീ നന്നായി സൽക്കരിച്ചില്ലേ? പിന്നെ ഞാൻ കോഫി കൊടുത്തു. പിന്നെ? പിന്നെ ഒന്നുമില്ല, വെറും കോഫി മാത്രമോ? കബോർഡിൽ ഉണ്ടായിരുന്ന പ്ലം കേക്ക് കൊടുത്താൽ മതിയായിരുന്നില്ലേ? ഓ, പ്ലം കേക്ക്? അത് ഇന്നലെ രാത്രി ഞാൻ വല്ലാതെ ടെൻഷനിലായിരുന്നു. ആ ടെൻഷനിൽ ഞാൻ കേക്ക് മുഴുവൻ തിന്ന് തീർത്തു. ടെൻഷൻ വരുമ്പോ കേക്കാണോ തിന്നുക? എന്നാൽ ബോസ് തന്നെ പറ. ടെൻഷൻ വരുമ്പോ പിന്നെ എന്താ കഴിക്കുക? ടെൻഷൻ വരുമ്പോ എന്തിനാ ഫുഡ് കഴിക്കുന്നത്? എന്താണെന്ന് അറിയില്ല, ഞാൻ പണ്ടേ അങ്ങനെയാ. ഛേ, മോശമായി പോയി. ഞാൻ ഇനി എങ്ങനെ അയാളുടെ മുഖത്ത് നോക്കും? ഓക്കേ സാർ, ഞാൻ കിച്ചണിലോട്ട് പോട്ടെ, കുറച്ച് പണിയുണ്ട്. ഇനി എന്താണാവോ തിന്ന് തീർക്കാൻ പോകുന്നത്? ഏയ്, ഇപ്പോ ഇല്ല, എനിക്കിപ്പോ ടെൻഷൻ ഒന്നും ഇല്ലല്ലോ. ഇനി ടെൻഷൻ തീരെ വേണ്ട ഫ്രെഡി, നിനക്ക് ഇവിടുന്ന് പോകാം. യു ആർ ഫയർഡ്. സത്യമാണോ ഞാൻ ഈ കേൾക്കുന്നത്? സന്തോഷമായി ബോസ്. ഓക്കേ സാർ, ഞാൻ പോകുന്നു. വല്ലാതെ വിശക്കുന്നു. മമ്മാ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിക്ക് ബനാന മതി. എനിക്ക് കേക്ക് മതി. അല്ല, നിങ്ങൾ ഒന്നും അറിഞ്ഞില്ലേ, ഇപ്പൊ ബനാന പണ്ടത്തെ പോലെ കിട്ടാനേ ഇല്ല. അയ്യോ, അതെന്താ? ക്ലൈമറ്റ് ചേഞ്ച് ആണെന്നാ പപ്പ പറഞ്ഞത്. അതെന്താ ഇതുവരെ ഇല്ലാത്ത ക്ലൈമറ്റ് ചേഞ്ച്? എന്തേലാവട്ടെ, എനിക്കും ബനാന വേണം. ഇവിടെ ഉണ്ടായിരുന്നത് മുഴുവൻ ഹാപ്പി കിഡ് തിന്ന് തീർത്തു. ഒന്നുപോലും ബാക്കിയില്ലേ? കഷ്ടം. അല്ല, ഹാപ്പി കിഡ് എവിടെ? പുറത്തേക്ക് പോയി, വിശപ്പ് മാറിയില്ല എന്ന് തോന്നുന്നു. ബനാന കിട്ടാതാവുമ്പോ ഹാപ്പി കിഡ് നമ്മുടെ ബനാന ഐലാൻഡ് വിട്ടെങ്ങനെ പോകുമോ? പോവാതെ പിന്നെ അവന് ബനാന കിട്ടാതെ ശക്തി കിട്ടില്ല. ഈ ബനാന കിട്ടാത്തതിന് പിന്നിൽ വേറെ എന്തെങ്കിലും കാരണം കാണും. എന്തായിരിക്കും അത്? Oh wow, what a pleasant surprise. എന്തു പറ്റി ഫ്രെഡി, ഒരു സങ്കടം. ഞാൻ അവിടുന്ന് പോന്നു ഡോക്ടർ. വെരി ഗുഡ്, നീ എന്റെ കൂടെ നിൽക്ക. ഐ ആം ലുക്കിംഗ് ഫോർ ആൻ എഫിഷ്യന്റ് അസിസ്റ്റന്റ്. ഓക്കേ ഡോക്ടർ, താങ്ക് യു വെരി മച്ച്. നീ തന്ന കാപ്പിയുടെ സ്വാദ് ഇപ്പോഴും മനസ്സിലുണ്ട്. ഇതെന്താ കമ്പ്യൂട്ടറിൽ ബനാന? ഇതാണ് എന്റെ പുതിയ മിഷൻ, ബനാന മിഷൻ. എന്ത്, ബനാന പുതുതായി കൃത്രിമമായി ഉണ്ടാക്കാനോ? ഉണ്ടാക്കാനല്ല, നശിപ്പിക്കാൻ. ഒരു സംശയം, ഈ ബനാന ഇപ്പൊ തീരെ കിട്ടാനില്ല എന്ന് കേൾക്കുന്നു. അത് ഡോക്ടറുടെ
അതെ, അതെന്റെ പ്ലാൻ ആണ്. അതെന്തിനാ ഡോക്ടർ ചെയ്തത്? ബനാന എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. എന്റെ ബനാന മിഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കഴിക്കാമല്ലോ. ബനാന മിഷനോ? അതെന്താ? നീ ആ ഡഗ്ലസിന്റെ ബുദ്ധിയെ കണ്ടിട്ടുള്ളൂ. ഈ ഫെർണാണ്ടോ എന്നാൽ 10 ഡഗ്ലസിന്റെ ബുദ്ധിയുള്ളവനാ. ഓക്കെ ഓക്കെ, എന്നാൽ പറഞ്ഞു തരൂ, എന്താണ് ഈ ബനാന മിഷൻ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തിനായിരിക്കും ഞാൻ ഇത് ചെയ്യുന്നത്? ഒരു ഐഡിയയും കിട്ടുന്നില്ല ബോസ്. ഞാൻ പറഞ്ഞു തരാം. ഈ സിറിഞ്ചിൽ ഒരു സ്പെഷ്യൽ മെഡിസിൻ ഉണ്ട്. ഇത് ബനാന ഐലൻഡിലെ മിക്ക ബനാന ഫാമിലും ഞാൻ തളിച്ചു കഴിഞ്ഞു. ഒരൊറ്റ ബനാന പോലും ഉണ്ടാവില്ല കുറച്ചു കാലത്തേക്ക്. കഷ്ടം കഷ്ടം. എനിക്കിപ്പോൾ ഒരു ഉദ്ദേശമേ ഉള്ളൂ, ഹാപ്പി കിഡിനെ എന്റെ അടിമയാക്കുക. അതും ഇതും തമ്മിൽ എന്ത് ബന്ധം? എടാ വിഡ്ഢി, ഇനിയും മനസ്സിലായില്ലേ? നീ പറ ബനാന കിട്ടാഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ആരാ? അത് ഹാപ്പി കിഡ് തന്നെ. അവന് ഈ ശക്തി മുഴുവൻ കിട്ടുന്നത് ബനാനയിൽ നിന്നല്ലേ? അത് തന്നെ. അവൻ ഒരു ബനാനയ്ക്ക് വേണ്ടി അലഞ്ഞു നടക്കണം. അവന് വേണ്ടി ഞാൻ എന്റെ ഫാമിൽ ഒരു വാഴ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതാണേൽ പഴുത്തു നിൽക്കുന്നുമുണ്ട്. അത് തിന്നാൻ അവൻ എന്തായാലും എത്തും. അയ്യോ, എനിക്ക് ചെറിയൊരു പേടി. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ആ പഴത്തിൽ ഞാൻ ഒരു മരുന്ന് കുത്തി വെച്ചിട്ടുണ്ട്. അത് കഴിച്ചാൽ അവന് ബോധമേ ഇല്ലാതാവും. അപ്പൊ തന്നെ അവനെ പിടിച്ചങ്ങ് കെട്ടണം. ശക്തി ഇല്ലാത്തതിനാൽ അവനൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ അവനിൽ ഒരു ചിപ്പ് ഘടിപ്പിക്കും. പിന്നെ അവൻ എന്റെ അടിമ. അതോടെ ബനാന മിഷൻ തീർന്നു. പിന്നെ നമുക്ക് ഇഷ്ടം പോലെ ബനാന കഴിക്കാം. ഫ്രിഡി, എന്തൊരു ബുദ്ധി! സമ്മതിച്ചു. താങ്ക് യു ഫ്രിഡി. അപ്പോ ഇന്ന് രാത്രി തന്നെ ഹാപ്പി കിട്ട് വരുമോ? വരും. വരാതെ ഇവിടെ പോവാൻ? അതിനുള്ള വിദ്യയല്ലേ ഇത്? ഓ, എന്താ ഒരു മണം! രാത്രി ആവാറായി. ഈ ഹാപ്പി ഇത് എങ്ങോട്ട് പോയി? അവൻ ഏതേലും മേഘത്തിലിരുന്ന് ഉറങ്ങുന്നുണ്ടാവും. പാവം, ബനാന ഇല്ലാതെ വിശക്കുന്നുണ്ടാവും. എന്നാലും വല്ലാത്തൊരു കഷ്ടം തന്നെ. ഇവിടെ ഒരു ബനാന പോലും ഇല്ല ഒന്ന് കഴിക്കാൻ. ആകെ ഉള്ളത് കുറച്ച് ബനാന ജ്യൂസ് ആണ്. അത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. എന്നാൽ അത് മതി. ലാമി, നീ അതെടുത്ത് കഴിക്കണ്ട. ഹാപ്പി കിഡ് വന്നാ കൊടുക്കാലോ. ശരിയാ മമ്മ, അവനൊന്ന് വന്നാ മതിയായിരുന്നു. എന്തൊരു ക്ഷീണം! ഒരു ബനാന പോലും എങ്ങും കിട്ടാനില്ല. എന്താവും കാരണം? ആ ഡഗ്ലസിന്റെ വല്ല പ്ലാനും ആയിരിക്കും. ഒന്ന് കറങ്ങി നോക്കാം. ഹായ് ബനാന! ദേ, ഒഴുകി വരുന്നു. ചത്തേ, ഹാപ്പി കിഡ്. ചത്തേ. ഹേ, ബോധം കിട്ടിട്ടേയുള്ളൂ. ചാവാനോ? അവനെ കൊണ്ട് എനിക്ക് പലതും തിരിച്ചു പിടിക്കാനുണ്ട്. വെള്ളം, വെള്ളം. ഹാപ്പി കിഡ്, നിന്നെ ഇങ്ങനെ കാണാൻ ഞാൻ എത്ര കൊതിച്ചതാ. ഫ്രിഡി, നീ ഒന്ന് പുറത്തു പോകണം. ഞാൻ ഒരു ലിസ്റ്റ് തരാം, അതിലുള്ള കെമിക്കൽസ് മേടിച്ചു വരണം. യെസ് ബോസ്. ഇരിക്കുന്നത് കണ്ടില്ലേ? ഇതിലെന്താ ഇത്ര ചിരിക്കാൻ? നിങ്ങളുടെ കളിയൊക്കെ കഴിഞ്ഞു. ഇനി ഹാപ്പി കിഡ് ഇന്ന് മുതൽ ബോസിന്റെ അടിമയാ. ഏ, അത് ശരി. ഹാപ്പി കിഡ് അവിടെയുണ്ടല്ലേ. കുറച്ച് തിരക്കുണ്ട് കൂട്ടരെ, പിന്നെ കാണാം. ഹാപ്പി കിഡ് ആ ഡഗ്ലസിന്റെ കസ്റ്റഡിയിലാണ്. നമുക്ക് അവനെ രക്ഷിക്കണ്ടേ? വാ, പെട്ടെന്ന് പോവാം. എങ്ങോട്ടാ മൂന്ന് പേരും കുതിച്ചു പായുന്നത്? ആ ഡഗ്ലസിനെ ഒരു പാഠം പഠിപ്പിക്കാൻ. ഡഗ്ലസ് ഇപ്പോഴേ പാഠം പഠിച്ചോണ്ടിരിക്കുക. ഫ്രെഡി പോയത് മുതൽ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ ഇരിപ്പാ. പുറത്തേക്കേ ഇറങ്ങാറില്ല, പാവം. ഫ്രെഡി പോവാനോ? ഫ്രെഡി ആരെയാ പിന്നെ ബോസ് എന്ന് വിളിച്ചേ? അവന് പുതിയ ബോസിന് കിട്ടിയില്ലേ, ഡോക്ടർ ഫെർണാണ്ടോ. അത് ശരി, എന്നാ പെട്ടെന്ന് ഫെർണാണ്ടോയുടെ ലാബിലേക്ക് പോവാം. ഞാൻ ഇപ്പൊ വരാം, ഒരു സാധനം എടുക്കാനുണ്ട്, അത്യാവശ്യമാ. മനസ്സിലായി, സ്പിന്നർ എടുക്കാനായിരിക്കും. പക്ഷേ ബനാന കഴിക്കാതെ ഹാപ്പി കിഡിന് ഒന്ന് പറക്കാനുള്ള ശക്തി പോലും ഉണ്ടാവില്ല. ഞാൻ വന്നു, എന്നാൽ പോവാം. നീ കുറച്ചു കാലം എല്ലാവരെയും വെള്ളം കുടിപ്പിച്ചതല്ലേ. ആ
അയ്യോ നോക്ക് പാവം ഹാപ്പി. മെല്ലെ പറ. ആ ഫ്രെഡി ഇങ് വരട്ടെ, എന്നിട്ട് വേണം ഈ ചിപ്പ് നിന്നിൽ ഘടിപ്പിക്കാൻ. പിന്നെ നീ എന്റെ അടിമ. ഓ അതാണ് പരിപാടി. ഞാൻ വന്നു ബോസ്. പെട്ടെന്ന് വാ, നീ പോയി ഞാൻ പറഞ്ഞ ആ സൊല്യൂഷൻ ഉണ്ടാക്കി വാ. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യാൻ? We are helpless. വെള്ളം വെള്ളം. കുറെ നേരമായി വെള്ളം വെള്ളം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കുറച്ച് കൊടുത്തേക്കാം ബോസ്. ആ ഗ്ലാസ്സിലുണ്ട്, കൊടുത്തേക്ക്. ഒരു നിമിഷം. എന്താ അത്? മമ്മ എടുത്തു വെച്ച ബനാന ജ്യൂസ്. ബോസ് ഇത് വെള്ളമല്ലല്ലോ, ഇത് ജ്യൂസാണ്. ജ്യൂസോ? ബനാനയാണെന്ന് തോന്നുന്നു. ഹേയ് ഫ്രെഡി, എന്നാലും സമ്മാനമായി ഇതിരിക്കട്ടെ. അങ്ങനെ ഇന്ന് മുതൽ ബനാന ഐലൻഡിൽ ബനാന വീണ്ടും വന്നു തുടങ്ങുന്നു. യെസ്, ബനാന ഡേസ് അഗൈൻ. യെസ്. എന്തായാലും ലാമിക്ക് സ്പെഷ്യൽ താങ്ക്സ്. വെൽക്കം ഹാപ്പി കിഡ്.